ശുഭ നായർ വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ ഇട്ട പോലെ ഒരു 3 മണിയാകുമ്പോൾ ഇന്ന് ഒരു വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ നടന്നില്ല എന്ന് ഞാനിങ്ങനെ പറയുമല്ലേ. അപ്പോൾ നടന്നില്ല കേട്ടോ, ഓരോ കാര്യങ്ങളുമൊക്കെ ആയിട്ട് അങ്ങ് ബിസി ആയിപ്പോവും. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ കാര്യമല്ലേ നമുക്ക് പുറകോട്ട് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ, അപ്പോൾ ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. 50K ആയി കഴിഞ്ഞിട്ട് ഭയങ്കര സ്ലോയിലാണ് പോകുന്നത്. ഇപ്പോൾ 50K ആയിട്ട് ഒരു രണ്ട് മാസം ആയില്ല അല്ലേ, എങ്കിലും ഒത്തിരി സ്ലോയിലാണ് സബ്സ്ക്രൈബ് പോകുന്നത്. അപ്പോൾ എത്ര പേരെന്നെ കാണുന്നുണ്ട്, നമ്മുടെ തൈരിൻ്റെ വീഡിയോ ഒക്കെ 500,000 ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്തിനാ പിശുക്ക് കാണിക്കുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണ്, ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. വീഡിയോസ് ഇഷ്ടമുള്ളവർ, കാണാൻ ഇഷ്ടമുള്ളവർ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറയാത്ത കൊണ്ടാണോ നിങ്ങൾ എൻ്റെ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാത്തത്? അപ്പോൾ ഒത്തിരി പേരുണ്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വാട്സപ്പിൽ വന്ന് പറയുന്നുണ്ട്, ചേച്ചി ഞാൻ, അല്ലെങ്കിൽ ശുഭേ ഞാൻ, അല്ലെ ശുഭക്കുട്ടി ഞാൻ, ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെ ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ 50K എന്ന് പറയുമ്പോൾ 50 അല്ല, ഇപ്പോൾ ഒരു 54 സംതിങ് ആയിട്ടുണ്ട്. അത് തന്നെ അത്രയും 1000 എന്ന് പറയുന്നത് തന്നെ ഒരു വളരെ അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ ഫസ്റ്റിലെ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടാണ്, ആദ്യം തന്നെ അല്ലെ ലാസ്റ്റ് വരുമ്പോൾ മറന്നു പോകാതിരിക്കാനായിട്ടാണ് ആദ്യം തന്നെ ഞാൻ പറയുവാണ്. നമ്മൾ ഓയില് പാലുണ്ണി പോകുമെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ തന്നെ പറഞ്ഞിട്ട് ഞാനത് എല്ലാവരുടെയും വന്ന് ഒരു വീഡിയോ ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ ആ ഒരു സമയത്ത്, അതായത് ഒരു മെയ് 18 വരെ ഒരുപാട് ഓർഡർ വന്ന് നമുക്ക് എല്ലാ ഓർഡറും ഇന്നലെ രാവിലെയും കൊണ്ട് നമ്മൾ ഇട്ട് തന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ആർക്കെങ്കിലും കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ വാട്സപ്പിൽ വരിക കേട്ടോ. നിങ്ങളെല്ലാവരും അങ്ങനെയാണല്ലോ, വാട്സപ്പിലാണല്ലോ എല്ലാം നമ്മൾ പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ വന്ന് പറയണം കേട്ടോ. ഞാൻ ഉറപ്പ് തീർച്ചയായിട്ടും അത് ഇട്ട് തന്നിരിക്കും. ആ ഒരു സമയത്ത് കുറച്ച് തിരക്കായിരുന്നു. പിന്നെ 2-3 എണ്ണ ഓർഡർ ചെയ്തവർക്ക് അവരോട് ഞാൻ പറഞ്ഞിരുന്നു. ഒരു അതായത് ഒരു ഹസ്ബൻഡ് ഇവിടെ ഇല്ലായിരുന്നു, ഒരു 10 മുതൽ 15 വരെ ഓർഡർ ചെയ്യാനായിട്ട് 2-3 ഓയില് വേണമെന്നും പറഞ്ഞ് ഓർഡർ ചെയ്തവരോട് ഒന്ന് വെയിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇനി പോരെ, ഇപ്പം ഞാൻ ഫുള്ള് ഫ്രീ ആയിട്ടിരിക്കുക. ഇന്ന് നമ്മൾ 10 കിലോ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണയ്ക്കും ക്ഷാമമില്ല, നിങ്ങൾക്ക് വരികയും ചെയ്യാം. എനിക്ക് ഓർഡറൊന്നും എഴുതാനും പ്രയാസമില്ല. ആ ഒരു സമയത്ത് ഞാൻ വന്ന് പറഞ്ഞ് കുറച്ച് തിരക്കായിപ്പോയി. വീഡിയോയിലല്ല, വാട്സപ്പിൽ പറഞ്ഞായിരുന്നു കേട്ടോ. വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാട്സപ്പിൽ ഞാൻ ചോദിച്ചവരുടെ അടുത്തെല്ലാം ഒന്ന് ക്ഷമിക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇനി അവരോടടുത്തൊക്കെ ഞാൻ വാട്സപ്പിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേ ആൾക്കാരുടെ ഒന്നും നമ്മൾ സേവ് ചെയ്ത് വെക്കാത്തത് കൊണ്ട് അത് ഏത് നമ്പറാണ് അങ്ങനെ കുറച്ച് കാണാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് വീഡിയോയിൽ ഞാൻ പറയുവാണ്, ഇനി ഓർഡർ ചെയ്യാനുള്ളവരെല്ലാം ഓർഡർ ചെയ്തു, പിന്നെ ഒരു കുഴപ്പമില്ല, എല്ലാം ഫ്രീ ആയി. ഇനിയിപ്പോൾ ഇട്ട് തരുന്നവരുടെ ഞാൻ പിറ്റേ ദിവസം അയച്ച് തരുന്നതായിരിക്കും. അപ്പോൾ പിറ്റേ ദിവസം അയക്കുമ്പോൾ അതിൻ്റെ പിറ്റേന്ന് നിങ്ങളുടെ കയ്യിലെത്തും. പിന്നെ കന്യാകുമാരി, ഗുജറാത്ത് അങ്ങനെയൊക്കെ ദൂരോ കുറച്ച് സ്ഥലങ്ങളില്ലേ, രാജസ്ഥാൻ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലോട്ട് ഒരു 2-3 താമസിക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ എല്ലാവരും വീണ്ടും ചോദിക്കുക, ചേച്ചി എങ്ങനെയാണ് ഈ ഓയില് മസാജ് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് എടുക്കേണ്ടത്? അപ്പം ഞാൻ എല്ലാവരുടെ അടുത്തും ഒന്നുകൂടെ പറയുക, ഞാൻ വീഡിയോ ആയിട്ടും ഷോർട്സ് ആയിട്ടും എല്ലാം ഞാൻ എണ്ണയുടെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പോൾ എൻ്റെ മുഖത്ത് ഞാൻ രാവിലെ തേച്ചതാ കേട്ടോ, അതൊന്നുമില്ല. ഒരു ഞാൻ നാളെ കാണിക്കാം. ഇനി ഇന്ന് ഞാൻ കുറേ ആൾക്കാരോടൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഓയില് മസാജ് ചെയ്യുന്ന ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വേറൊരു വീഡിയോ ആയിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ആ വീഡിയോ അത് കാണിക്കേണ്ടതും കൊണ്ട്, കാണിക്കുന്നില്ല അത് പറയേണ്ടതും കൊണ്ട് ഞാൻ ഓയിലിൻ്റെ നാളെ രാവിലെ ഷോർട്സ് ആയിട്ടിടാം കേട്ടോ. ഒന്നും കൂടെ ഇട്ട് തരാം. ഇന്നിപ്പം എണ്ണയെല്ലാം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞ് ഫുള്ള് അതിൻ്റെ പണികളൊക്കെ ആയിരുന്നു. അപ്പോൾ ആരും
എണ്ണ ഇല്ല എന്നോർത്തു, എണ്ണ ഇല്ലെന്നോർത്തു, പിന്നെ ഞാൻ കുറച്ച് തിരക്കാ കുറച്ചധികം ഓർഡർ കിട്ടിയിട്ടുണ്ട്, നിങ്ങളൊന്ന് ഇതാക്കാൻ പറഞ്ഞിരുന്നല്ലോ, അപ്പം അങ്ങനെയുള്ളവരുടെയൊക്കെ ഇന്ന് വൈകുന്നേരം മുതൽ ഓർഡർ വന്ന് തുടങ്ങിക്കോ കേട്ടോ. ഇപ്പം എല്ലാ തിരക്കും കഴിഞ്ഞു. പിന്നെ എന്താ ഇനി പറയാനുള്ളത്? പിന്നെ ഒത്തിരി ആൾക്കാർ ഓയില് പാലുണ്ണി പോകുന്ന കേട്ടപ്പം ഒരുപാട് പേർക്ക് ആശ്വാസമായി എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഒത്തിരി പേർ എൻ്റെ അടുത്ത് വാട്സപ്പിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനും ഒരാളുടെ അടുത്ത് പറഞ്ഞ, എൻ്റെ റിലേഷനിൽപ്പെട്ട ഒരാളുടെ അടുത്ത് ഞാൻ പറഞ്ഞു കേട്ടോ, ആ കുട്ടിയുടെ മോൻ നിറച്ചിങ്ങനെ ഒത്തിരിയും പാലുണ്ണി ഉണ്ടായിരുന്നേ. ഞാനപ്പോൾ ഇങ്ങനെ അവളുടെ മുഖത്തിൻ്റെ ദേ ഇവിടെയായിരുന്നു കേട്ടോ. ഒരാഴ്ച തേച്ചപ്പോഴത്തേനും നമ്മുടെ ഓയിൽ തേച്ചതാ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു 5 ദിവസമായപ്പോഴത്തേനും ഇങ്ങനെ തേച്ചപ്പോൾ അതിൻ്റെ റൂട്ടിൽ നിന്ന് ഒരു വേദന പോലെ വരുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം അത് കണ്ടില്ല, അത് കൊഴിഞ്ഞു പോയെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇച്ചിരി നീണ്ടിരുന്ന പാലുണ്ണിയായിരുന്നു കേട്ടോ. അപ്പോൾ തേക്കുന്നതിനനുസരിച്ച് ചുങ്ങി ചുങ്ങി വന്നെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതങ്ങ് കൊഴിഞ്ഞു പോയെന്ന് പറഞ്ഞു കേട്ടോ. ഇപ്പം എനിക്ക് ധൈര്യമായിട്ട് ആറെടുത്തു, പക്ഷേ നിങ്ങളെ ഒന്നും വിശ്വാസക്കുറവുണ്ടായിട്ടല്ലായിരുന്നു. എങ്കിലും എൻ്റെ ഞാൻ ഒരാളോട് ഇങ്ങനെ പറഞ്ഞിട്ട് അവളുടെ മുഖത്തുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഓയിൽ കൊടുത്തിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞാൽ. അപ്പോൾ എല്ലാവർക്കും ഇത് പാലുണ്ണി ഉള്ളവർക്ക് ഉറപ്പായിട്ടും മേടിച്ച് തേക്കാം. എത്രയോ പേര് കരിച്ച് എൻ്റെ അടുത്ത് പേഴ്സണലി വന്ന് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ഇതെന്ത് ചെയ്യണം, പാലുണ്ണി നമ്മുടെ മുഖത്ത് നിന്ന് കളയാം. അപ്പോൾ ഞാൻ അവരുടെ അടുത്തൊക്കെ പറയിട്ടുണ്ട് കേട്ടോ, സ്കിന്നിൻ്റെ ഡോക്ടറെ കണ്ടിട്ട് കരിച്ച് കളയാൻ ഞാൻ ഒത്തിരി അടുത്ത് അവരുടെ അടുത്ത് പറയിട്ടുണ്ട്, വാട്സപ്പിൽ പറയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ അയ്യോ പേടിയാന്നൊക്കെ പറയണ്ട, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് 100% നമ്മുടെ ഓയില്, നമ്മുടെ ഓയിലിനകത്ത് അടങ്ങിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും, കോലരക്കാട്ടെ, നാഗപ്പൂവ്, മറ്റേ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. അതെല്ലാം കൊച്ചു കുഞ്ഞുങ്ങളുടെ പോലും കരപ്പന, ചൊറിയ, ചിരങ്ങ്, സ്കിന്നിനെ ബ്രൈറ്റൻ ആക്കാൻ, സ്കിന്നിന് കളറ് വരാൻ, അങ്ങനെയുള്ള സാധനങ്ങളാണ് ഒത്തിരി ഒത്തിരി. നിങ്ങളുടെ അടുത്ത് എനിക്ക് കൂട്ട എല്ലാം ഒന്നും പറഞ്ഞുതരാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഒത്തിരി പേർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ചേച്ചി എൻ്റെ കൂട്ട് ഫുള്ളായിട്ട് പറഞ്ഞുതരാവുന്ന, അതൊരിക്കലും ഞാൻ പറഞ്ഞു തരത്തില്ല. അത് എൻ്റെ മാത്രം ഒരു ഇതാണ് കേട്ടോ. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് കുറേയൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, എല്ലാം പറഞ്ഞു തരുന്നില്ല, നിങ്ങൾ കുറേയൊക്കെ ഞാൻ വിട്ടു തുറന്ന് പറഞ്ഞു തരുന്നുമുണ്ട് അതിനകത്ത് എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഉള്ളതും കൊണ്ടാണ് സ്കിന്നിനെ ക്ലിയർ ആക്കും. കരിമംഗല്യം പിഗ്മെൻറ്റേഷൻ, മറ്റേ ഒത്തിരി പേരുടെ പിഗ്മെൻറ്റേഷൻ കുറയിട്ടുണ്ടെന്ന് പറഞ്ഞു, ഒത്തിരി പേരുടെ കരിമംഗല്യം കുറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഓയിലിന് ഇത്രയും ഒരു അത് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങളുടെ അടുത്തൊന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല, ഓരോരുത്തർ 5-6 കുപ്പി. പിന്നെ നമ്മുടെ ഓയില് നമ്മൾ പേര് നമ്മൾ ഇപ്പം ഒരു തർക്കത്തിലിരിക്കുവാണ് എങ്ങനെ ഏത് പേരാണ് ഇടേണ്ടതെന്ന്. അങ്ങനെ എന്തായാലും 2 ദിവസത്തിനുള്ളിൽ പേരും എല്ലാം റെഡിയാകും. പിന്നെ നമ്മൾ കുപ്പി, ഡ്രോപ്സ് ഉള്ള കുപ്പി ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കിട്ടുമെങ്കിൽ, കിട്ടും എന്ന് ഉറപ്പില്ലെന്നാണ് പറഞ്ഞത്, എറണാകുളത്താണ് നമ്മൾ ഒരിടത്ത് പറഞ്ഞേക്കുന്നത്. അത് ചിലപ്പോൾ ആണെങ്കിൽ നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഓരോ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ നമ്മൾ ഇതിലൊക്കെ ഇറങ്ങി തിരിച്ചപ്പോഴാണ്, ഇതിൻ്റെയൊക്കെ ഓരോ കാര്യങ്ങൾ അറിഞ്ഞപ്പോഴാണ് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ പക്ഷെ നമ്മുടെ കുപ്പിക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല നല്ല പ്ലാസ്റ്റിക്കിൻ്റെ നല്ല കുപ്പിയാണ് നമ്മുടെ കുപ്പി. പക്ഷേ ഞാൻ ഡ്രോപ്സ് ആയിട്ട് കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, അതാണ് ഞാൻ പറയുന്നത്. പിന്നെ എല്ലാവരും പറയും കേട്ടോ, നമ്മുടെ കുപ്പിയുടെ അടപ്പിൽ, അതായത് ലോക്കടപ്പാണ്, അടുപ്പിൻ്റെ മേളിൽ ചെറുതായിട്ടൊരു പിന്നുകൊണ്ടിങ്ങനെ ഒരു ചെറുതായിട്ടൊരു ഹോളുണ്ടാക്കി അതിങ്ങനെ ഇറ്റിച്ച് 2-3 തുള്ളി എടുത്താണ് മുഖത്ത് തേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോഴാണ് ഇങ്ങനെ ഡ്രോപ്സ് ആയിട്ട് അടപ്പുണ്ടെങ്കിൽ നല്ലതാണല്ലോ എന്ന് ഞാനങ്ങനെ ചിന്തിച്ചത്. എന്തായാലും നമ്മുടെ മുന്നോട്ട് നമ്മുടെ ഓയിലിൽ നല്ല അടപ്പും കുപ്പിയും നല്ല ഒരു പേരും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ട് ഇത്രയും നല്ല ഒരു മാജിക് സ്കിൻ കെയർ ഓയിൽ എന്നൊക്കെ ഇടണമെന്ന് ഓരോരുത്തർ പറയുന്നത് കേട്ടോ. അപ്പം ഇത്രയും നല്ല ഒരു എണ്ണയ്ക്ക് കുറച്ച് നല്ല ഒരു അടപ്പും ഒക്കെ വെക്ക് ശുഭേ എന്ന് ഓരോരുത്തർ പറയുന്നുണ്ട്. എല്ലാവരുടെയും കാര്യങ്ങൾ പരിഗണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അതിനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. പിന്നെന്താ, ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് പോകാം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് അല്ലേ, കാരയും ഗുരുവും വന്ന കുഴികളെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. പിന്നെ നമ്മൾ കുറേ ആൾക്കാർ
കന്യാകുമാരി ഒരു ചേച്ചി എന്നെ എപ്പോഴും വിളിക്കുന്നുണ്ട് കേട്ടോ. ആ ചേച്ചിയുടെ മുഖം നിറച്ച് കുറേ നാൾ മുമ്പ് ഇങ്ങനെ കാര്യമൊക്കെ വന്നിട്ട് ഇങ്ങനെ ചെറിയ കുഴികൾ കുഴികൾ പോലെ രണ്ട് കവളയിലും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ഓയില് തേച്ച് ഒത്തിരി മാറ്റമുണ്ടെന്ന് പറയുന്നുണ്ട്. എങ്കിലും അതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റും നല്ലൊരു റെമഡി ഞാൻ പറയട്ടെ. എന്നെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിപ്പിച്ച് ഞാൻ പറഞ്ഞില്ലേ, എറണാകുളത്തുണ്ടായിരുന്നവർ ആൻറ്റി അവരിപ്പം വേറെ മാറിപ്പോയി എങ്കിലും ആൻറ്റി എന്നെ ഇടയ്ക്ക് കോണ്ടാക്റ്റ് ചെയ്യാറൊക്കെയുണ്ട്. അപ്പോൾ ആൻറ്റി പറഞ്ഞു തന്ന കാര്യമാണ് അവരുടെ കൊച്ചുമക്കൾക്ക് തേച്ച് കൊടുത്തിട്ട് ഒരുപാട് ഇങ്ങനെ പാടുകൾ കുരുകൾ വന്നത് പിമ്പിൾസ് അല്ലാതെ മുഖക്കുരുവായിട്ട് വരുമല്ലോ അതെല്ലാം മാറി നല്ല ക്ലിയറായി. ആ വന്ന പാടും കുഴികളും പോലും മാഞ്ഞു പോയി. ഒരു മാസം ട്രൈ ചെയ്താൽ മതിയെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു ആൻറ്റി എൻ്റെ മുഖത്ത് ഇങ്ങനെ കാര്യം കുരുവും പാടുകളും കുഴികളും ഒന്നും ഇല്ലല്ലോ, അപ്പം ഞാൻ എങ്ങനെ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ആൻറ്റി പറഞ്ഞത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അപ്പോൾ അവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അടുത്ത് ഞാനത് കാണിച്ചിരിക്കും. അത് നമ്മുടെ മുറ്റത്ത് തന്നെയുള്ള രണ്ടേ രണ്ട് കാര്യങ്ങളാണ്. എന്താണെന്നറിയുമോ, നമ്മുടെ പനിക്കൂർക്കയില. പനിക്കൂർക്കയില എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ മുറ്റത്ത് നിൽപ്പുണ്ട് കേട്ടോ. ലൗഡേഴ്സിൻ്റെ ഒരു ഭക്ഷണമല്ലേ അത്, അപ്പം നല്ല മണം കേട്ടോ. അപ്പം ഞാൻ ഒരു രണ്ട് ഇല നിങ്ങളെടുത്താൽ മതി, ഇതുപോലെ രണ്ട് ഇല എടുക്കുക. കുറച്ച് തുളസിയില, തുളസിയില അറിയാമല്ലോ എല്ലാവർക്കും, തുളസിയിലയും ആര്യവേപ്പിലയൊക്കെ നമ്മുടെ കുരുവും കാര്യം എല്ലാം കളയുന്നതാണല്ലേ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നല്ലതുപോലെ, അല്ലെങ്കിൽ വേണ്ട ഇതുപോലെ രണ്ടില അല്ലെങ്കിൽ ഒരു നാലില, അതിൽ കൂടുതൽ ഒട്ടും എടുക്കണ്ട കേട്ടോ. എന്നിട്ട് ഒരു നാലില എടുത്തിട്ട് ഒരു ഇത്രയും തുളസി, നാലില എടുക്കുവാണെങ്കിൽ ഇതുപോലെ രണ്ട്, ഇതുപോലെ ഒരു ഇതും ഇതുപോലെ ഇങ്ങനെ രണ്ട് കതിര് ഇങ്ങനെ എടുത്താൽ മതിയേ. എന്നിട്ട് ഇതിൻ്റെ ഇല എടുക്കുക, ഇത് നല്ല പോലെ ഇങ്ങനെ ഇങ്ങനെ പിച്ചി 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 ഒരു മിക്സിയുടെ കുഞ്ഞു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ നല്ലതുപോലെ അരയ്ക്കുക. നല്ലതുപോലെ അരയ്ക്കുമ്പം ഇങ്ങനെ ഒരു പച്ച കളറിൽ നല്ല കുഴമ്പ് പരുവത്തിൽ അരച്ചെടുക്കണം കേട്ടോ. നല്ലപോലെ അരച്ചെടുത്തിട്ട് വേറെ ഒന്നും ഇതിൻ്റെ കൂടെ ചേർക്കണ്ട, റോസ് വാട്ടർ ചേർക്കണ്ട, തേൻ ചേർക്കണ്ട, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചേർക്കാതെ ആ അരച്ച് വെച്ചേക്കുന്നത് ഇങ്ങനെ തേച്ച് കൊടുക്കുക. എവിടെയാണോ നമ്മുടെ കുരുവും നമ്മുടെ കുഴി പോലൊക്കെ തോന്നുന്നത്, പിന്നെ ഇങ്ങനെ മുഖക്കുരു ഉണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള ഭാഗത്തോട്ട് ഒരു മാസം അടുപ്പിച്ച് ചെയ്യണം. ഇന്ന് ചെയ്തിട്ട് നാളെ ചെയ്തില്ല പോയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കേട്ടോ. അതിൻ്റെ കൂടെ നമ്മുടെ ഓയിലും കൂടെ തേച്ചു, ഓയിൽ തേച്ച് ഒരുപാട് പേര് കുഴികൾ മങ്ങുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, അപ്പോൾ മാഞ്ഞു മാഞ്ഞു വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ അതിൻ്റെ കൂടെ ദിവസത്തിൽ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്തു കൊടുക്കുക. അപ്പം നന്നായിട്ട് കുഴികൾ മാറും, വന്ന പാടുകൾ നിശേഷം മാറുമെന്നാണ് പറയുന്നത്. 18 വയസ്സുള്ള കൊച്ചുമോളെടുത്ത് ആൻറ്റി ചെയ്തു കൊടുത്തത് ഈ ഒരു കാര്യം മാത്രമാണെന്ന് പറഞ്ഞ് പിന്നെ നമ്മുടെ ഓയിലും ആൻറ്റി കൊണ്ടുപോയിട്ടുണ്ട്. അത് ആൻറ്റിയാണ് തേക്കുന്നത്, മക്കൾ ഇടയ്ക്കിടയ്ക്ക് തേക്കുമെന്ന് പറഞ്ഞു. അവർ സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്ന പിള്ളേരായതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ആൻറ്റി നന്നായിട്ട് തേക്കുന്നുണ്ട്, ആൻറ്റിക്ക് നല്ല മാറ്റമുണ്ട്. എന്നെ എന്നും വിളിച്ച് ഗോഡ് ബ്ലെസ് യു എന്ന് പറയുന്നുണ്ട്. നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് എപ്പോഴും എന്നോട് പറയുന്നുണ്ട് കേട്ടോ ആൻറ്റി. ഒരുപാട് സന്തോഷം, എന്നെ എനിക്കതുപോലെ ഒരു ബഹുമാനമുള്ള ഒരു ആളാണ് കേട്ടോ. അപ്പം ഈ ഒരു രണ്ടേ രണ്ട് കാര്യങ്ങൾ അവർ ചെയ്ത് മക്കളുടെ അടുത്ത് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞെടി നീ ഇങ്ങനെ പറയണമെന്ന് എന്നോട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുപോലെ മാറ്റം ഉണ്ടെന്നുണ്ടായെന്നാണ് പറയുന്നത്. അപ്പം ഈ ഇവിടെ കുഴികൾ പോലെ ഇങ്ങനെ കുരു വന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക് എന്താണ്. അപ്പോൾ ഇത് അരച്ചിടുക. അപ്പം ഒരു മാസം ഒന്ന് കറക്റ്റ് ഒന്ന് അരച്ചിടുക. ഈ എന്താ ഈ പനിക്കൂർക്കയില ഇല്ലാത്ത വീടുകൾ ഇപ്പം വിരളമായിരിക്കുമല്ലോ, എല്ലാവരുടെ വീടുകളിലും ഇപ്പം ഈ പനിക്കൂർക്കയുടെ ഇല കാണും. അപ്പോൾ ഇതും തുളസിയിലയും കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക, നല്ലപോലെ അരച്ചെടുക്കുക. സ്കിന്നിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് വെക്കുക. ഒരു 10-15 അങ്ങേറ്റം പോയ ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ വെറും വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് കളയുക. അപ്പോൾ നിങ്ങൾ നമ്മുടെ മുഖത്തുണ്ടാകുന്ന മുഖക്കുരു വന്നിടത്ത് ചെറിയ കലകൾ പോലുള്ളത് എല്ലാം മാറാൻ നല്ലതാണ്. പിന്നെ ഫുള്ള് മുഖത്ത് ഇടുന്നതും കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല, കാരണം തുളസിയിലയാണ്. എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ്റെയോ ചിലരുടെയൊക്കെ പറയത്തില്ലേ മൂക്കയിലൊക്കെ ഇങ്ങനെ ചൊറിച്ച് പാളറി വരുന്നവർ പറഞ്ഞാൽ കേട്ടോ, എൻ്റെ മൂക്കയിലൊന്നും അങ്ങനെ ഉണ്ടായി ചൊറിച്ചിൽ വന്നിട്ടില്ല.
ചിലർ പറയും ശുഭേ മൂക്കിൻ്റെ ഇവിടെ ഭയങ്കര ചൊറിച്ചിലാണ്, എന്തെങ്കിലും ഇത് ബ്ലാക്ക് ഹെഡാണോ വൈറ്റ് ഹെഡാണോ എന്താണ് അങ്ങനെ പറയും. പക്ഷേ അത് എടുത്ത് നമ്മൾ നല്ലപോലെ സ്ക്രബ് ഇട്ട് മസാജ് ചെയ്ത് ബ്ലാക്ക് ഹെഡും വൈറ്റ് ഹെഡും എല്ലാം എടുത്ത് കളഞ്ഞ് കഴിയുമ്പോൾ ആ ചൊറിച്ചിൽ മാറി എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷനോ എന്തെങ്കിലും ഒരു ഇതായിട്ടാണ് മൂക്കിൻ്റെ സൈഡൊക്കെ ചോറുന്നത്. അതിനൊക്കെ ഏറ്റവും നല്ലതാണ് തുളസി ഇലയും പനിക്കൂർക്കയിലയും. പിന്നെ പനിക്കൂർക്കയില ഇപ്പോൾ ഡൈക്ക് പകരമായിട്ട് നല്ലതാണെന്നൊക്കെ പറയുന്ന ശേഷം നോക്കിയില്ല കേട്ടോ, നോക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം കേട്ടോ. അപ്പം എന്ത് രഹസ്യങ്ങളുണ്ടല്ലോ അത് നിങ്ങളുടെ അടുത്ത് ഞാൻ അവതരിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. കൊച്ചുപിള്ളേരാണെങ്കിലും ഒരു 15 വയസ്സിന് മേളിലോട്ട് നമ്മുടെ ഇത് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കൊച്ചെൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, അതിന് 25 വയസ്സുണ്ട്. അത് ചോദിച്ചു ചേച്ചി ഇങ്ങനെ പനിക്കൂർക്കയില നല്ലതാണോന്ന്. ഞാൻ ഈ ഇത് ആൻറ്റി അത് മോ കൊച്ചുമോളുടെ അടുത്ത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് ഈ ഒരു കൊച്ച് വന്നേച്ച് ഇങ്ങനെ ചോദിച്ചു, കട്ടപ്പനയിലുള്ള ഒരു കൊച്ച് എൻ്റെ അടുത്ത് വന്നേച്ച് ചോദിച്ചു, ചേച്ചി ഇങ്ങനെ പനിക്കൂർക്കയില ഈ കുഴി പാടൊക്കെ പോകാൻ നല്ലതാണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വെയിറ്റ് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇത് ചെയ്ത് നോക്കുക, നല്ല മാറ്റം ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ചെയ്ത് കൊടുക്കുക. ഞാൻ ചെയ്ത് കാണിക്കാൻ എന്നാന്ന് വെച്ചാൽ എൻ്റെ മുഖത്ത് ഒന്നും അങ്ങനെ കുരുവോ കാര്യമോ കുഞ്ഞിലേ മുതലേ ഇല്ല കേട്ടോ. ഇപ്പം ഇപ്പോഴും അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിട്ട് കാണിക്കാഞ്ഞത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ എങ്ങനെയാണ് ഇടേണ്ടതെന്ന്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ രാവിലെ ഓയിലിട്ട് എങ്ങനെയാണ് മസാജ് ചെയ്യുന്നത് കാണിച്ചു തരാം. പിന്നെ ഞാൻ ഓയിലിൻ്റെ സാധനങ്ങളെല്ലാം നല്ല കഴുകി ഉണക്കിയപ്പോഴും പിന്നെ തേങ്ങ വെന്ത വെളിച്ചെണ്ണ ആക്കിയപ്പോഴും പിന്നെ എന്താ അങ്ങനെയൊക്കെ കുറേ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടേ. അപ്പം ചിലപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി ഞാൻ എങ്ങനെയാണ് മസാജ് ചെയ്യേണ്ടതും എങ്ങനെല്ലാം കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇന്ന് മുതൽ എല്ലാവരും എണ്ണ ഇടപെടരുത് തന്നോളുക. അപ്പോൾ എല്ലാവർക്കും നാളെ തന്നെ നമ്മൾ ഇതായിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അയക്കുന്നതിൻ്റെ പിറ്റേൻ്റെ പിറ്റേ ദിവസമായിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തുന്നതായിരിക്കും. ആർക്കെങ്കിലും ഇനി കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ വരിക, അത് വളരെ ഒരു ഉപകാരമായിരിക്കും. കാരണം എവിടെയെങ്കിലും ആരുടെയെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ. പിന്നെ അവിടെയൊക്കെ മഴയുണ്ടോ? എല്ലാവർക്കും ചൂടൊക്കെ കുറഞ്ഞല്ലേ, ഒരുപാട് ചൂട് കുറഞ്ഞു. ഇപ്പോൾ നല്ലൊരു സുഖം അല്ലേ? എന്തൊരു ചൂടായിരുന്നല്ലേ, ഭയങ്കര ചൂടായിരുന്നു. ഇപ്പം ഇന്നലെ ഇതുപോലെ രാത്രി ഫുള്ള് മഴയായിരുന്നു. രാവിലെയും എഴുന്നേൽക്കാനൊക്കെ മടിയായിരുന്നു, അതുപോലെ മഴയായിരുന്നു. പിന്നെ രാവിലെ ഒരു 10-11 മണിയായപ്പോൾ നല്ല വെയിൽ തെളിഞ്ഞിട്ട് ഇതുവരെയും മഴ പെയ്തില്ല കേട്ടോ. തുണിയെല്ലാം കുറച്ച് കരക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകിയെടുത്തു. അപ്പോൾ അതുപോലെ എങ്കിലും ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ചൂട് കുറച്ച് ക്ഷമിച്ചല്ലേ. എല്ലായിടത്തും മഴ കിട്ടിയെന്ന കാര്യം, നമ്മുടെ കോട്ടയത്താണെന്ന് തോന്നുന്നു ഏറ്റവും ഒടുവി മഴ പെയ്തത്, എന്തൊരു ചൂടായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാം മഴയൊക്കെ പെയ്തു. ഇനി നമുക്ക് ഇനിയിപ്പം ഒത്തിരി ടാനിൻ്റെ കാര്യം നമുക്ക് ഒത്തിരി കുറവ് വരും അല്ലേ. അപ്പോൾ എന്നാലും എല്ലാവരും സ്കിന്നിൽ അതൊക്കെ ഇട്ട് നോക്കണം കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ, ചേച്ചി ഈ 5 ലക്ഷം അടുത്ത് വീഡിയോ കണ്ട തൈരിൻ്റെ വീഡിയോ ഏതായതാന്ന് ചോദിക്കുക. എൻ്റെ പൊന്നുമക്കളെ അത് ശുഭാ നായർ വ്ലോഗ് സെർച്ച് ചെയ്യുക, വീഡിയോസ് എടുക്കുക, താഴേക്ക് നോക്കുക. താഴേക്ക് സെർച്ച് ചെയ്താൽ മതി, അത് കിട്ടും. ഞാനത് ഒരുപാട് പ്രാവശ്യം അത് പറഞ്ഞു തന്നു എങ്കിലും പിന്നെയും ചോദിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഒന്നും കൂടെ അല്ലെങ്കിൽ നാളെ വൈകിട്ടോ നാളെ എപ്പോഴെങ്കിലും പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നോക്കാൻ കഴിയത്തില്ല, ആർക്കും നോക്കാൻ കഴിയും, എല്ലാവരും സ്പീഡിലാണ് എല്ലാവരും അല്ലേ. അതുകൊണ്ടൊക്കെ ആയിരിക്കാം, ഞാനൊന്നും കൂടെ പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഓയിലിൻ്റെ കാര്യം, ഞാൻ എത്ര തവണ ഷോർട്സിലും വീഡിയോസിലും എല്ലാം മസാജ് ചെയ്യുന്നതും ഓയിലിൻ്റെ ഗുണങ്ങളും ഓയിലിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതും ഓയിലും പ്രിപ്പറേഷൻ ചെയ്യുന്നത് വരെ ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെയും ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇതെങ്ങനെയാണ് മുഖത്ത് തേക്കുന്നത്. ഓയില് കൈ കിട്ടിയവരും ചോദിക്കുന്നുണ്ട്, വാങ്ങിച്ചവരാ ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് മുഖത്ത് തേക്കുന്നതെന്ന്. പിന്നെയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും രാവിലെ ഒരു ഷോർട്സ് ആയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോസ് നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ മറുപടി തന്നു പോവാം. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാതെ വരേക്കും